मॉर्निंग स्टूडेंट्स, स्वागत है आपका। यह मुझे बहुत ही बाद में समझ आया कि जिस स्कूल में विदाई समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपा के लिए उसके जीवन का सबसे अच्छा समय होता था। घर की कमर तोड़ मेहनत और खेत मसूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था। मेरे लिए स्कूल यूनिफॉर्म बोझ थी। मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था, लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा व नीली का की स्कूल यूनिफॉर्म ही थी। स्वाभाविक था कि वह उसे ही शादी में पहनकर आता। यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था। यह मुझे बहुत बाद में समझ आया। इक्यम वाले कहने मनसद कि जिस स्कूल में बिताए समय को स्कूल कहचूटी ऐद समयते आनो मैं अपने बचपन का सबसे खराब समय समझा करता था। एटिकाल ऐटों मड़पुर समय या कहती कूल कहचते आो शायद वही मोरपाल के लिए पक्षे मोरपाले उसके जीवन का सबसे अच्छा समय होता था। ആ സമയം മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ആയിരിക്കും. യേ മുജെ ബഹുത് ബാദ്മേ സമച്ച് ആയാക്കി ഇക്കാര്യം എനിക്ക് വളരെ കഴിഞ്ഞാണ് മനസ്സിലായത്. ജിസ് സ്കൂൾ മേ ബിദായേ സമയക്കോ മേ അപ്നെ ബച്ചപ്പൻ കാ സബ്സേ ഖരാബ് സമയം സമച്ചാ കർത്താത്ത. സ്കൂളിൽ കഴിച്ചു കൂട്ടിയ ഏത് സമയത്തെ ആണോ ഏത് കാലഘട്ടത്തെ ആണോ ഞാൻ ഏറ്റവും മടുപ്പുള്ള സമയമായി കണക്കാക്കിയിരുന്നത്, ശായത് ഒരുപക്ഷെ വഹി മോർപ്പാൽക്കരിയെ ആ സമയം മോർപ്പാലിനെ സംബന്ധിച്ചിടത്തോളം ഉസ്കെ ജീവൻകാർ സബ്സേ അച്ഛാ സമയം ഹോതാ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ആയിരിക്കും. ഘർ കി കമർത്തോട് മെഹനത്ത്, വീട്ടിലെ കമർത്തോട് മെഹനത്ത് എന്ന് പറഞ്ഞാൽ നടുപൊടിക്കുന്ന കഠിനാധ്വാനം. ഘർ കി കമർത്തോട് മെഹനത്ത് ഔർ ഖേത്ത് മസൂരി, ഖേത്ത് മസൂരി എന്ന് പറഞ്ഞാൽ കൃഷിപ്പണി. വീട്ടിലെ നടുപൊടിക്കുന്ന കഠിനാധ്വാനത്തിനും കൃഷിപ്പണിക്കും ശേഷം ഖേത്ത് മസൂരി സേ ഇതർ ദിൻ കാ ഐസാ ഏകമാത്ര സമയ, അതായത് വീട്ടിലെ നടുപൊടിക്കുന്ന കഠിനാധ്വാനത്തിനും കൃഷിപ്പണിക്കും ശേഷം കുട്ടിയായിരിക്കാനുള്ള ബച്ച ബനാ രഹ സക്താ ഹേ, ഏകമാത്ര സമയ ജബ് വോ ബച്ച ബനാ രഹ സക്താ ഹേ, അതായത് വീട്ടിലെ കഷ്ടപ്പാടിനെ കഠിനമായ അധ്വാനത്തിനും കൃഷിപ്പണിക്കും ശേഷം കുട്ടിയായി ഇരിക്കാനുള്ള ഒരേ ഒരു സമയം അവനെ സംബന്ധിച്ചിടത്തോളം സ്കൂളായിരുന്നു. വീട്ടിലാണെങ്കിൽ അവന് എപ്പോഴും പണിയാണ്, പക്ഷെ സ്കൂളിൽ വന്നു കഴിഞ്ഞാല് പണിയെടുക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവന് ആ കുട്ടിയായി ഇരിക്കാനുള്ള ഒരേ ഒരു സമയം ഇതായിരുന്നു. മേരേലിയെ സ്കൂൾ യൂണിഫോം ബോച്ച് തീ, എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ബോച്ച് ആയിരുന്നു. ബോച്ച് എന്ന് വെച്ചാൽ ഭാരമായിരുന്നു. മേരെ പാസ് ഉസസെ ബെഹത്തർ കപ്പടെ തേ, എന്റെ അടുത്താണെങ്കിലോ ആ യൂണിഫോമിനെക്കാളും ബെഹത്തർ നല്ല ബെഹത്തർ കപ്പടെ തേ, അതിലും നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ജിന്നെ മേനെ, ഈ വസ്ത്രങ്ങളൊക്കെ ഞാൻ അപ്പനി പസന്ത് സേ, എനിക്കിഷ്ടമുള്ള ബടേ ശഹരവും കെ, വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന്, ബടേ ബാസാരവും സേ, വലിയ വലിയ മാർക്കറ്റിൽ നിന്ന് ഖരീദാത്ത, വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന് വലിയ വലിയ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ലേക്കിൻ മോർപ്പാൽ കെ പാസ്, പക്ഷേ മോർപ്പാലിന്റെ അടുത്താണെങ്കിലോ മേഘമാത്ര കമീസ് പാൻറ്, കമീസിന്റെയും പാൻറിന്റെയും നയ ജോഡ, പുതിയ ജോഡി എന്ന് പറയുന്നത് നീലി കാക്കി സ്കൂൾ യൂണിഫോം കീത്തി. നീലി കാക്കി സ്കൂൾ യൂണിഫോം മാത്രമായിരുന്നു മോർപ്പാലിന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഒരേ പാൻറും കമ്മീസും മാത്രമേ അവന്റെ അടുത്തുള്ളൂ, അത് ഈ സ്കൂൾ യൂണിഫോം ആയിരുന്നു. സ്വാഭാവിക് താ കി വേ ഉസേ ഹി ശാദി മേ പഹൻകർ ആതാ,
കല്യാണത്തിന് അവൻ അത് ധരിച്ച് വന്നതും അവൻ അതുമാത്രം ധരിച്ച് കല്യാണത്തിന് വരിക എന്നുള്ളതും സ്വാഭാവികമായ കാര്യമാണ് സ്വാഭാവിക താക്കി ഉസേ ഹി ശാദിനെ പഹൻകർ ആതാ കല്യാണത്തിന് അവൻ അത് ധരിച്ച് വരിക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് കാരണം അവൻ്റെ അടുത്ത് അത് മാത്രമേ ഉള്ളൂ ഓക്കെ